ഹായ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ നിത്യജീവിതത്തിൽ സാനിറ്റൈസർ യൂസ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് കാരണം ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ നമുക്ക് എവിടെ പോവുകയാണെങ്കിലും കൈവശം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു പൗച്ച് റെഡിയാക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ ചെയിനിൽ ഹാങ് ചെയ്യാം അല്ലെങ്കിൽ ബാഗിൽ ബാഗിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഈസി ആയിട്ട് എന്താ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാനിറ്റൈസറിന് വേണ്ട ഒരു പൗച്ചാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൗച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം 11 ഇഞ്ച് നീളമുണ്ട് മൂന്നിഞ്ച് വീതി 11 ഇഞ്ച് നീളമുള്ള രണ്ട് പീസ് ഒരേ സൈസുള്ള രണ്ട് പീസ് പിന്നെ നമുക്ക് വേണ്ടത് വേറെ രണ്ട് പീസ് 3 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അത് ഈ ക്ലോത്തിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത് അങ്ങനെ എത്രയേ വേണ്ടൂ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ വിഡ്ത്തും എന്താ ലെങ്ത്തും നിങ്ങൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറിനനുസരിച്ച് വ്യത്യാസപ്പെടും അത് നിങ്ങളുടെ സാനിറ്റൈസറിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ഈ ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് തുമ്പ് ഉള്ളിൽ വരുന്ന മാതിരിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് വലിച്ചിട്ട് ബാക്കി അടിക്കുന്നു നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ അതേപോലെ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ക്ലോത്ത് ഇതേമാതിരി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ബാഗിന് ബോട്ടിലിൻ്റെ ഒരു നെക്ക് വേണം ആ നെക്കാണ് ഇനി അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇനി അത് അടയാളപ്പെടുത്താം സോറി നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം റൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലും കൂടി 4 ഭാഗം കൂടി നമുക്ക് അടിച്ചു കൊടുക്കും ദെൻ ഞാൻ 4 വശവും അയൺ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ഉള്ളിലേക്ക് മടക്കിയിട്ട് അയൺ ചെയ്തിട്ടുണ്ട് 4 വശവും അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് സിമ്പിളാണിത് വലിയ കഷ്ടമുള്ള കാര്യമൊന്നുമില്ല അയൺ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട്
സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാവുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അയൺ ചെയ്തത്. അയൺ ചെയ്തതൊന്നുമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഒരു സൈഡിൽ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യണം. നമ്മൾ ബോട്ടിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് ലെയറിൽ അതിൻ്റെ ഉള്ളിലായിട്ട് പിൻ ചെയ്ത് ചെയ്യണം. ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ അലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഹാങ്ങിങ് ചെയ്യാനുള്ള ഹുക്ക് ഹോള് വെച്ചിട്ടുണ്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു ബട്ടൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുളത്തോ മറ്റെന്തെങ്കിലാണ് വെക്കാൻ താല്പര്യം വെച്ചാൽ അത് വെക്കാം. അത് യുവർ ചോയ്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് കാണിച്ചുതരാം. ആദ്യം ഇത് ഫിക്സ് ചെയ്തു, ബോട്ടിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ നേരെ ഓപ്പൺ ബോട്ടിലിൻ്റെ അടപ്പ് തുറക്കുക. ഈ അടപ്പ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ കീൽ വേണമെങ്കിൽ ഹുക്ക് ചെയ്യാം. പിന്നെ ബാഗിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ബാഗിൻ്റെ സൈഡിൽ നമ്മൾ ഹാങ്ങിങ് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഹാങ്ങിങ് ചെയ്താൽ നമുക്ക് ബാഗിലെല്ലാം ഈസിയായിട്ട് നമ്മൾ തൊള്ളിലിടുന്ന അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും.